ഹലോ മിസ് വി യുവർ സ്പൂൺ വെൽക്കം ടു ആ ചാനൽ പുതുവാതരാസുവൽ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് എനർജി കുറവുള്ളത് മാതിരി എനിക്ക് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എനർജി ഡബിൾ ലെവലാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പൊതുവെ എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഭയങ്കര ഡൗൺ ആയിരുന്നു വേറൊന്നും കൊണ്ടല്ല ഈ വീട് ഷിഫ്റ്റ് ചെയ്യലും കുറേ ദിവസമായിട്ടുള്ള കലാപരിപാടിയല്ലേ ഇത് എളുപ്പമല്ലല്ലോ വീട് മാറിയ ആൾക്കാർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പിന്നെ ഹോം ടൂർ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാം പിന്നെ ഇത് സ്വന്തമായിട്ടുള്ള വീഡിയോ അല്ല ആ സൗണ്ട് നിങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കേൾക്കേണ്ടി വരും കേട്ടോ വീഡിയോയിൽ തൊട്ടടുത്ത് ഒരു വലിയൊരു വീടിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരു കേട്ടങ്ങനെ ഇങ്ങനെ അതാണ് കേട്ടോ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക എന്താണാവോ വലിച്ചെറിയുന്ന ഒരു ഐഡിയ ഇല്ല അപ്പം സ്റ്റുഡിയോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന മുകളിലാണ് അപ്പം മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിളായിട്ടുള്ള എന്താ പറയുന്നത് ഭയങ്കര സൗണ്ടാണ് ഡബിളായിട്ടുള്ള സൗണ്ട് കേൾക്കുക അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ താഴെ വന്നിരിക്കുക പക്ഷെ എനിക്ക് ഇഷ്ടമായി ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു പോസിറ്റീവ് വൈബ് തോന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ എന്താ ഈ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കെന്ത ഐഡിയ ഇല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടില്ല എന്താണെന്നറിയോ ആമസോണിൽ നല്ല അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് 17th സ്റ്റാർട്ട് ചെയ്ത് അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വാങ്ങിച്ചോ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി ഇത് എവിടെ നിന്നാ എപ്പോഴാ എവിടുന്ന് വാങ്ങിച്ച എപ്പോഴാന്ന് ചോദിക്കാറില്ല എവിടുന്ന് വാങ്ങിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് പറഞ്ഞിട്ട് പോവാം കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല അതായത് ഒരു വാച്ചും രണ്ട് മൂന്ന് ബ്രേസ്ലെറ്റ്സും അത്രേ ഉള്ളൂ വീഡിയോനകത്ത് ഓക്കെ പക്ഷേ ഇത് നിങ്ങൾക്ക് വർത്ത് ബൈങ് ആയിരിക്കും കേട്ടോ ഈ ഒരു വാച്ച് ഇതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വാച്ച് എൻ്റെ കയ്യിൽ നിങ്ങളൊരു കഴിഞ്ഞൊരു വർഷമായിട്ട് കാണുന്നുണ്ടാവും പക്ഷേ സ്ട്രാപ്പ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ് ഇപ്പം ഭയങ്കര ഇന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വാച്ചിൻ്റെ പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്ട്രാപ്പ് മാറ്റിയതാണ് ഞാൻ വാങ്ങിച്ച മിസ് ഗ്രേ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക മിസ് ഗ്രേ എന്നാണ് ആ ഒരു ഷെയ്ഡിൻ്റെ പേര് അതിൻ്റെ അതായത് സ്ട്രാപ്പിൻ്റെ ഷെയ്ഡിൻ്റെ പേര് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് ഞാൻ 1 ഇയർ യൂസ് ചെയ്യും സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഫെയ്ഡ് ആവുമല്ലോ അപ്പോൾ അതുകാരണം ഞാൻ ഈ സ്ട്രാപ്പ് ഒന്ന് മാറ്റി ഇവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ഏന്തി നോക്കുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന് തട്ടി മാറ്റി ഇപ്പോൾ ചോട്ടുമാണ് ഈ വാച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഈ സ്ട്രാപ്പ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഈ സ്ട്രാപ്പിന് 499 rupees വന്നിട്ടുണ്ടായേ അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാച്ചിൻ്റെ ലിങ്കും ഞാൻ ആഡ് ചെയ്യാം ഈ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഇയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു യാതൊരു കംപ്ലയിൻസും കാര്യങ്ങളും ഇല്ല നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 2999 rupees ഇടയ്ക്ക് എന്തോ ഒരു കിളി പോകുന്നുണ്ട് അപ്പോൾ ആ 2999 rupees ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ നോക്കിയ സമയത്ത് വെറും 1999 rupees സുഹൃത്തുക്കളെ അപ്പം നിങ്ങളിത് വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി വാങ്ങിക്കോ ഇതിനകത്ത് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ സ്മാർട്ട് വാച്ച് എന്താ പറയുന്നത് സ്മാർട്ട് വാച്ച് ഓക്കെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൾസും കൂടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ സാംസങ്ങിൻ്റെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാം ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് യൂസ് ചെയ്യാം അതായിരിക്കും ബെറ്റർ ഇത് ഇതിനകത്ത് കോൾസൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മ്യൂസിക്സ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഞാനിത് മെയിൻലി വാങ്ങിയിട്ടുണ്ടായിരുന്നത് എക്സസൈസൊക്കെ ചെയ്യുമ്പം എത്ര കലോറി ബേൺ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹാർട്ട് ബീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെന്താ ഒരു വാച്ചിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല 1 ഇയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ടാണ് വൺസ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 2 ഡേയ്സൊക്കെ എന്തായാലും കിട്ടാറുണ്ട് അപ്പോൾ 2 ഡേയ്സ് ഫുൾ ഡേ കിട്ടാറുണ്ട് കേട്ടോ അതിലും കൂടുതൽ കിട്ടാറുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കാണ് ഈ വാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ടെക്നിക്കലായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല എല്ലാവരുടെയും കയ്യിൽ കണ്ടപ്പോൾ എനിക്കും ഒന്ന് വാങ്ങി ഉപയോഗിക്കണം എന്ന് തോന്നി അപ്പം ഞാനതങ്ങ് വാങ്ങി അത്രയേ ഉള്ളൂ പിന്നെ വലിയ റേറ്റും ഇല്ല അത്രയേ ഉള്ളൂ കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് വാച്ച് പിന്നെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു വീക്ക്നെസ്സാണ് വാച്ചിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഞാനതൊക്കെ കളക്ഷൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നെഗറ്റിവിറ്റി അങ്ങ് വന്നപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷേ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും എൻ്റെ കളക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2000 rupees ഉള്ളൂ പെട്ടെന്ന് പോകാൻ വാങ്ങിക്കോ എനിക്ക് തോന്നുന്നു 3000 something എന്തുകൊണ്ട് ഇതിൻ്റെ റേറ്റ് അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ് ഫസ്റ്റ് വൺ ഇതാണ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്ന
വിളിയടുകൊള്ളു വളം പറയാൻ പറ്റില്ല. അതിൻ്റെ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഭയങ്കര ഇന്നാണ് കേട്ടോ. ഈ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇത് ആക്ച്വലി ഇതൊരു ഓവർ ഷേപ്പ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ എന്താ പറയുന്നത് അഴിക്കുന്നതും ഇടുന്നതുമായിട്ടുള്ള ലോക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് നമ്മളിങ്ങനെ ബാങ്കിൽ ഇടുന്ന പോലെ എല്ലാം ഇടുന്നത്. ഇത് 2-4 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. 2-2, 2-4, 2-6 അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ബാങ്കിൽ സൈസ് പറയുന്നത്. അപ്പം ഇത് 2-4 സൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇത് ഓപ്പൺ ആവും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാനിവിടെ മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത്. മടിച്ചിയായി ഞാൻ മടിച്ചി. അപ്പോൾ ഇതിങ്ങനെ കണ്ട ഇവിടെ വൺ സൈഡ് ഓപ്പൺ ആയി. അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം കണ്ടോ. പിന്നെ ഇത് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ എളുപ്പമണിക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. കാരണം ഇതെനിക്ക് 2-4 ആണ്, എനിക്ക് 2-2 മതി. അപ്പോൾ ഇത് കുറച്ച് വലുതായത് കാരണം ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഫുൾ സ്റ്റോൺസ് ആണ് ഉള്ളത്. ആക്ച്വലി ഇത് ഡയമണ്ട് സെറ്റിങ്സ് പോലെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബാങ്കിനെ പറ്റി പറയുമ്പം എനിക്ക് എന്തായാലും രണ്ടെണ്ണം കാണിച്ചു തരണം. കാരണം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അല്ലേലും അങ്ങനെ എനിക്ക് ചിലത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ ഒന്നൊന്നല്ല വാങ്ങാം. എൻ്റെ പല കളേഴ്സും വാങ്ങി. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട്. റോസ് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അപ്പം ഞാൻ റോസ് ഗോൾഡും വാങ്ങി, സിൽവറും വാങ്ങി. ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥ പറഞ്ഞു തരാനുണ്ട് കേട്ടോ എനിക്ക്. ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ബാങ്കിൽ വാങ്ങുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാർട്ടിയർ ബാങ്കിൽ കേട്ടിട്ടുണ്ടോ? കാർട്ടിയർ ഡിസൈൻ, കാർട്ടിയർ വാച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ചും കാർട്ടിയർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്രയും ഇതുള്ള ആൾക്കാർക്ക് അത് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ മേക്കിംഗ് ചാർജൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മളൊരു യുണീക്ക് ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, വേറെ ആരുടെയും കയ്യിലില്ലാത്ത എൻ്റെ കയ്യിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ കാർട്ടിയർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഭയങ്കര. അപ്പോൾ അത് അറിയുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് സത്യത്തിൽ അത്രമാത്രം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിത് പോയി വാങ്ങിച്ചു. ഭയങ്കര പണിക്കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു. ഞാൻ ഒരിക്കലും ഒരു വീഡിയോനകത്ത് അത് ജസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര മേക്കിംഗ് ചാർജും കാര്യങ്ങളും. അപ്പോൾ ഞാനത് ഇട്ടിട്ട് എനിക്കെന്തോ ഒരു തവണ ഞാൻ നോക്കിയ സമയത്ത് അതിൻ്റെ ലോക്കിൻ്റെ അവിടെ ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഷാർപ്പ് പോലെ തോന്നി. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു. ഭയങ്കര നഷ്ടമാണ്. ഇത് ഗോൾഡിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, 3.5 പവൻ ഉണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റ്. 3.5 പവൻ പ്ലസ് അതിനകത്ത് ഡയമണ്ട് ഉണ്ടായിരുന്നു, ഡയമണ്ട് കോസ്റ്റ്, അതിൻ്റെ കൂടെ പ്ലസ് മേക്കിംഗ് ചാർജ് വലിയൊരു എമൗണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഞാൻ പകരം വേറെ സാധനം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഓർത്തിരിക്കുമ്പം ആമസോണിൽ ഞാൻ ചുമ്മാ സെർച്ച് ചെയ്തതാണ് കാർട്ടിയർ ബാംഗിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നതാണ് ഇങ്ങനത്തെ കാർട്ടിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാർട്ടിയറിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാവും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കാണിക്കാറുണ്ട് പിക്ചർ കേട്ടോ. കാർട്ടിയറിൻ്റെ ഡിസൈൻ പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഡയമണ്ട്. അപ്പോൾ കാർട്ടിയർ ഡിസൈൻ ഡയമണ്ട്, കാർട്ടിയർ ഡിസൈൻ ഡയമണ്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഫുൾ എന്താ സ്റ്റോൺസ് മാത്രമാണ്. പക്ഷേ കാർട്ടിയറിൻ്റെ തന്നെ ഡിസൈൻ വരുന്ന പാറ്റേണും ആമസോണിലുണ്ട്. ഞാൻ പിന്നെ ഫുൾ സ്റ്റോൺസിലും എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ വാങ്ങിയിട്ടത്, അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുകൊണ്ട് ഞാൻ ഇടുന്ന രീതിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. എനിക്ക് എളുപ്പമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നു. കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് റോസ് ഗോൾഡാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 rupees ആണ്. പക്ഷേ 699 rupees വേർത്ത് ആണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാനിത് കയ്യിലിട്ടിട്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈവൻ ഞാൻ ഇതിട്ട് ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ ഡയൽ വാച്ച് ഇല്ലേ, അപ്പോൾ സിൽവർ സ്ട്രാപ്പിലെ വാച്ച് യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും രണ്ടെണ്ണമായിട്ടിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ ഞാൻ ഇട്ട മാതിരി ഒരു കയ്യിൽ ബ്രേസ്ലെറ്റും ഒരു കയ്യിൽ വാച്ചും ഇടാം, അല്ലെങ്കിൽ വാച്ചിൻ്റെ കൂടെയും നമുക്ക് പേരെയാം. അപ്പോൾ എന്തായാലും ആ സിൽവർ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വൈറ്റ് ഗോൾഡ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അത്രയും ഫിനിഷ് ഉണ്ടെന്നാണ്, നല്ല അടിപൊളി ഫിനിഷാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചു വെച്ചോ. കാരണം ആരും യൂട്യൂബിൽ ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പം ഞാനിത് തപ്പി പിടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളും വാങ്ങിച്ചോ. എന്തായാലും അടിപൊളിയാണ് കയ്യിലിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ പല പാറ്റേൺസ് ഉണ്ട് കേട്ടോ വാച്ചിൻ്റെ കൂടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ക്യാമറ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഭംഗി അങ്ങ് എടുത്ത് കാണിച്ചേനെ. ഇത് ഫോണിലായതുകൊണ്ട് ഇത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ളൂ. അപ്പോൾ തൽക്കാലം അതങ്ങ് ക്ഷമിക്കും കേട്ടോ. അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. പിന്നെന്താ, ആ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് കൂടെ കാണിച്ചു തരാനുണ്ട്. ഇതാ ബ്രേസ്ലെറ്റ്. ഇത് കുറേ നാളുകളായിട്ട് എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ പേര് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുക, എലമെൻറ്റ്സ് ബ്രേസ്ലെറ്റ് എന്നാണ് കേട്ടോ. ഇത് ശരിക്കും നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു എനിക്കൊന്ന്, ബ്ലാക്ക് ഓർ ബ്ലൂ അല്ലെങ്കിൽ ഈ വൈറ്റ്. അപ്പോൾ ഞാനിത് വൈറ്റ് എടുത്തിട്ടുള്ളത്. ഇതും നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു
ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് അഴിഞ്ഞു പോരുന്ന ഒരു അയ്യോ അയ്യോ അങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരില്ല. അപ്പൊ ഞാനത് ഇടാൻ നോക്കിയതായിരുന്നു, അപ്പൊ അതങ്ങ് താഴെ പോയി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, പല പല ഷേപ്സ് ആണ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നറിയില്ല, ഒരു ഡാർക്ക് കളർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതാ എടുത്തേ വൈറ്റ് കളർ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആട്ടെ. നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നോക്കിയേ, ഞാൻ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു കണ്ണ് ഇതിനകത്തേക്കല്ലേ പോകുന്നത് നോക്കി നോക്കിയാൽ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെയൊക്കെ ഇരുന്നു. ജസ്റ്റ് നമ്മളിങ്ങനെ ചില പണ്ടൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടോ ഉണ്ടെങ്കിൽ പുതിയതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തമാശക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ വെറുതെ തമാശ 899 rupees ഉണ്ട്. 900 rupees ഒരു മുതൽ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടെന്ന്, കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട് പൊതുവേ. അപ്പോൾ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു വാച്ചും ഒരു 3 bracelets അത്രയും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. കണ്ടോ ഈ ഈ ഒരു സംഭവം, ഈ ഒരു ബ്രേസ്ലെറ്റ് ആൻഡ് ദെൻ ഇത് ഇത് കണ്ടോ, പിന്നെ ഈ ഒരു വാച്ച്. ഈ ഒരു 4 സാധന സാമഗ്രികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ എപ്പം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് കാണിക്കാമെന്ന്. ഇത് ഷുഗറിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 15 Beach Turner എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ടെക്സ്ചറാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ എടാ, എൻ്റെ കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു, എൻ്റെ സ്കിൻ എല്ലാം കൂടെ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ ഞാൻ ഇന്നലെ എന്ത് ചെയ്യുന്നു അറിയാം, മെനക്കെട്ടിരുന്ന് പൊട്ടറ്റോ കേർഡ് ലെമൺ കൊലക്ക് നവര മഞ്ഞൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു കുറച്ച് സമയം ഫേസിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് സ്റ്റീം എടുത്തു, സംഭവം അടിപൊളിയാക്കി. ഇപ്പോൾ സ്കിന്നിൽ വന്നൊരു മാറ്റം, എൻ്റെ കഴുത്തിലേക്ക് തന്നെ എന്തൊരു മാറ്റം വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളെ, നിങ്ങളുടെ സ്കിന്ന് മോശമാവും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിന്ന് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക നിങ്ങളുടെ സ്കിന്നിനെ, വെളുത്തിരിക്കുക കറുത്തിരിക്കുക എന്നുള്ളതല്ല, സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരോട്, ഈ കാണുന്ന വീഡിയോൻ്റെ താഴെ ഒരു ആരോ ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. വർത്ത് ബൈയിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ആമസോണിൽ നല്ല ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും, എസ്പെഷ്യലി ആ വാച്ച് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.